എല്ലാവർക്കും കെ എൽ ഓട്ടോമോട്ടീവ്സ് വ്ളോഗിൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത്. ഇത് 2004 മോഡൽ ഹോണ്ട എക്കോഡ് പെട്രോൾ വേരിയൻ്റാണ്. ഈ വണ്ടി ഓടിയിരിക്കുന്നത് ഏകദേശം 110,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. കാര്യമായിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയിലില്ല. ടയർ കണ്ടീഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പുതിയ ടയർസ് തന്നെയാണ് വണ്ടിയിൽ നിലവിലുള്ളത്. വണ്ടിക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഫ്ലഡ് എഫക്റ്റോ ഒന്നും തന്നെ ഇല്ല. ഒരു ലക്ഷറി ഡിസൈനിൽ തന്നെയാണ് ഇപ്പോൾ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയലോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് മിററാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. ലെതർ സീറ്റാണ് വരിക. വണ്ടിക്ക് വരുന്ന ഫീച്ചേഴ്സ് AC, പവർ സ്റ്റിയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻബിൽട്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട്. വണ്ടിക്ക് നിലവിലുള്ളത് 3rd-party ഇൻഷുറൻസ് ആണ്. അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ട് തന്നെയാണ് വണ്ടിയുടെ ഉൾവശം. ഈ ഹോണ്ട എക്കോഡ് 2004 മോഡലിന് ചോദിക്കുന്ന വില 290,000 രൂപയായിരിക്കും. വില നെഗോഷ്യബിളാണ്. അടുത്തതായി ഹ്യൂണ്ടായിയുടെ Grandi10 2014 മോഡലാണ്. ഡീസൽ വേരിയൻ്റാണ് വരിക. വണ്ടിക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല. ഇത് ഫുൾ ഓപ്ഷനാണ്. ആസ്റ്റ മോഡലാണ് വരിക. ടയർ കണ്ടീഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 അത്യാവശ്യം ആവറേജ് ടയർസാണ് ഇപ്പം നിലവിലുള്ളത്. വണ്ടിക്ക് കാര്യമായിട്ടുള്ള സ്ക്രാച്ചസോ ഡെൻസോ ഒന്നും തന്നെ ഇല്ല. വണ്ടിക്ക് ഇൻറ്റീരിയലോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് മിറർ, AC, പവർ സ്റ്റിയറിങ്, ഇൻബിൽട്ട് മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. നല്ല ഭംഗിയോടെ തന്നെ ഉൾവശം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 2014 ഹ്യുണ്ടായി Grandi10 ചോദിക്കുന്ന വില 380,000 രൂപയാണ്. ഈ വണ്ടി ഓടിയിരിക്കുന്നത് 90,000 കിലോമീറ്ററാണ്. അടുത്തതായി റെനോൾട്ടിൻ്റെ പൾസ് ആണ്. 2012 മോഡലാണ് വരിക. ഡീസൽ വേരിയൻ്റാണ്. RXZ DCI ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. ഈ വണ്ടി ഓടിയിരിക്കുന്നത് 98,500 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വണ്ടിക്ക് കാര്യമായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ ഒന്നും തന്നെ വണ്ടിയിലില്ല. ടയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 അത്യാവശ്യം ആവറേജ് ടയർസാണ് വരിക. 4 വീൽസാണ്. വണ്ടി കണ്ണൂർ രജിസ്ട്രേഷനാണ് വരിക. ഇൻറ്റീരിയലോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ AC, പവർ സ്റ്റിയറിങ്, 4-door പവർ വിൻഡോ വളരെ ഭംഗിയോടെ തന്നെ ഉൾവശം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് ഇൻബിൽട്ട് മ്യൂസിക് സിസ്റ്റം, ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഈ വണ്ടിയിൽ വരുന്നത്. നല്ല രീതിയിൽ തന്നെ ക്യാബിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ബീജ് കളറിലാണ് ഈ വണ്ടിയുടെ ഡോർ പാഡൊക്കെ വരുന്നത്. ഈ റെനോൾട്ട് പൾസ് 2012 മോഡലിന് ചോദിക്കുന്ന വില 270,000 രൂപയായിരിക്കും. വില നെഗോഷ്യബിളാണ്. അടുത്തത് ഡാറ്റ്സൻ്റെ റെഡിഗോ 2016 മോഡലാണ്. ഈ വണ്ടി ഓടിയിരിക്കുന്നത് 50,000 കിലോമീറ്ററാണ്. ടയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 ടയർസും അത്യാവശ്യം ആവറേജ് ടയർസാണ് ഉള്ളത്. വണ്ടിക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ ഒന്നും തന്നെ ഇല്ല. ബോഡിക്ക് സ്ക്രാച്ചസോ ഡെൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്ക് ഇൻറ്റീരിയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ലഭിക്കുന്നത് AC, പവർ സ്റ്റിയറിങ്, മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് വിൻഡോസ്, ആഫ്റ്റർ മാർക്കറ്റായി ചെയ്ത മ്യൂസിക് സിസ്റ്റമാണ് വണ്ടിയിൽ ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഉൾവശം. ഇതൊരു 5-speed ഗിയർ ബോക്സാണ്. 800cc വരിക. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഫിറ്റാണ്. ഈ വണ്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില 215,000 രൂപയായിരിക്കും. വില നെഗോഷ്യബിളാണ്.